അല്ല, ഇതെന്താ എല്ലാരും ടാബ്ലോ പോലെ ഇരിക്കുന്നേ? ഇതെന്ത് പറ്റി? എടാ ചെല്ലപ്പാ, തന്നെ ആരെ ചങ്ങലക്കിട്ട് പൂട്ടിയേ? ഞാൻ അച്ഛന്റെ ചെല്ലപ്പരല്ല, ഞാൻ അടിമയാണ്. അടിമ ഷാജഹാൻ ചക്രവർത്തിയുടെ സടങ്കൽ പാളയത്തിലെ അടിമ. ഇവിടെയുള്ളവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? എടോ, തന്നെ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റ് അല്ലേ? ക്ഷമിക്കണം, ഞാനിപ്പോ ഈ കൊട്ടാരത്തിലെ ഒരു ഭടനാണ്. മഹാറാണി. മഹാറാണിയോ? അതെ മഹാറാണി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ നിയമലംഘനം കിട്ടിയത്. നിങ്ങളാരാണാവോ? ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു വടയത്തിയാണ്. വടയത്തിയോ? അല്ല, വടയത്തി ഭടന്റെ ശ്രീലിംഗമാണ്. വടയത്തി ഇവിടുന്ന് വേഷം കെട്ടുന്ന എല്ലാരും ജോലി നോക്കിയെ. അയ്യോ, ഞങ്ങൾ ഇവിടുന്ന് അനങ്ങിയ ഷാജഹാൻ ചക്രവർത്തി ഞങ്ങളെ കൊന്നുകളയും. നിങ്ങളോടെ പറഞ്ഞ മര്യാദക്ക് പോവാൻ നിർത്തോ. നമ്മുടെ ഈ ചാവാലി കുതിരകളെ മുതിരാലയത്തിലേക്ക് മാറ്റൂ. കുതിരകൾ പോയി കതിര തിന്നട്ടെ. എന്റെ കൊഴുത്ത കുതിരകൾ. പ്രഭു, ഞാൻ പോയി എക്സ്റേ എടുക്കട്ടെ. അയ്യോ ദ്രോഹി, എക്സ്റേ പോയിട്ട് ഒരു മുട്ടുസൂചി പോലെ ഈ കൊട്ടാരം എടുക്കാൻ നാം സമ്മതിക്കില്ല. നടന്നു പോകും എന്റെ മുമ്പിൽ നിന്നും. തിരുമനസേ, അങ്ങ് വന്ന് ബെഡിൽ കിടക്കുവാണെങ്കിൽ ഉറങ്ങാനുള്ള പള്ളി ഗുളിക തരാമായിരുന്നു. പള്ളി ഗുളിക നിന്റെ തന്തയ്ക്ക് ഉണ്ടായി കൊടുത്താ മതി. രാജകൊട്ടാരത്തിൽ അരിവെപ്പുകാരിയായി നീ ഈ അന്തപുരത്തിൽ വന്നേക്കാൻ നിന്നോട് ആര് പറഞ്ഞു? മഹാരാജ, ജനർവാർഡിലെ കക്കൂസ് കഴുകാൻ സമയമായി, ഞാൻ പൊക്കോട്ടെ. അതെല്ലാം അവിടെ ഇരിക്കട്ടെ, അതിനകത്തുള്ളവരും അവിടെ ഇരിക്കട്ടെ. എന്റെ പ്രിയപത്നിയായ മുംതാസ്, നീ ഇവിടെ ഒരു ഭടനെ പോലെ പ്രതിമയായി നിൽക്കുന്നു. ആരവിടെ ഈ കൊട്ടാരത്തിൽ അരിവെപ്പുകാരിയ ഇവളെ നാം തൽക്കാലം ഭടനായി നിയോഗിച്ചിരിക്കുന്നു. കുന്ത അവളെ ഏൽപ്പിച്ച് എന്റെ അരികിലേക്ക് വരൂ എന്റെ മുംതാസ്. എന്റെ എല്ലാമെല്ലാമായ പ്രാണപ്രേയസി മുംതാസ്, നിനക്ക് ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ അന്ത്യപ്രണാമങ്ങൾ. മുംതാസ്, നീ എൻ്റെ എല്ലാമെല്ലാമാണ്. പള്ളിയുറക്കത്തിൽ നാം കാണുന്ന എൻ്റെ സ്വപ്നലോകത്തെ അതീവ സുന്ദരിയായ ഒരു അപ്സരസാണ്. ഷാരോണിലെ പനിനീർ പുഷ്പങ്ങൾ പോലെ, ലെബനോണിലെ ഗോതമ്പ് മണികളുടെ നിറം പോലെ, ഒരു വെള്ളി മേഘം പോലെ, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തൊരു ശിലയായി ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ മനസ്സിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു മുംതാസ്? വരട്ടി ചോറി വന്ന് കിടക്കുന്ന മൂന്നാല് പേർക്ക് മരുന്ന് വെച്ച് കെട്ടാനുണ്ട് നാഥ. ഞാൻ പോയിക്കോട്ടെ. പോകരുത് മുംതാസ്, നീ പോകരുത്. സിമന്റ് കമ്പിക്ക് തീ പിടിച്ച വിലയാണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് വേണ്ടി ഞാനൊരു ഹോട്ടൽ താജ്മഹൽ പണിതില്ലേ? അനധികൃതമായി മണൽ വരുന്നവരെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുമ്പോഴും പോലീസിന് കൈക്കൂലി കൊടുത്ത് അവരുടെ കണ്ണുവെട്ടിച്ച് താജ്മഹൽ പണിയാൻ ഞാൻ എത്ര ലോഡും മണൽ ബ്ലാക്കിൽ അടിച്ചു. ഇതെല്ലാം ആർക്കുവേണ്ടി? നീയില്ലാത്ത ജീവിതം എനിക്ക് കരുണാകരനില്ലാത്ത കോൺഗ്രസ് പോലെയാണ്. അങ്ങില്ലാത്ത ജീവിതം എനിക്ക് വേസ്റ്റ് ഇല്ലാത്ത കുപ്പത്തൊട്ടി പോലെയാണ് നാഥ. മതി മുംതാസ്, മതി. എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നുരയുന്നു. പറയൂ, ഈ ഷാജഹാനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുവെന്ന് എന്റെ മുഖത്ത് നോക്കി പറയൂ. പറയാം തിരുമനസേ, ഇന്നു മുതൽ മകരം വരെ. അല്ല അല്ല, മരണം വരെ ഞാൻ ജീവിക്കുന്നെങ്കിൽ അതെന്റെ ഷാപ്പുകാരന്റെ കൂടെ ആയിരിക്കും. ഷാപ്പുകാരനല്ല ഷാജഹാൻ. പ്രഭു, ഇഞ്ചക്ഷന് മരുന്നെടുക്കണം. എനിക്ക് രോഗികളെ കുത്തിവെക്കാൻ സമയമായി. ഇവിടുത്തെ രോഗികളെ കുത്താൻ നടക്കാൻ നീ എന്താ ക്യൂനസ് കൊതുകോ? മഹാരാജൻ, അങ്ങയുടെ തടങ്കൽ പാളയത്തിൽ അടിമയാണ് ഞാൻ. എത്രയും പെട്ടെന്ന് എന്നെ മോചിപ്പിച്ചില്ലെങ്കിൽ എന്റെ പണി പോകും, പ്ലീസ്. കേവലം ഒരു അടിമയായി നിന്നെ മോചിപ്പിക്കാനോ? ഇല്ല, സത്യമല്ല. ആരവിടെ നമ്മോട് നിക്കേരം കാണിക്കുന്ന അടിമയുടെ തലയറുത്ത് ഒരു വെള്ളിപ്പാത്രത്തിൽ കൊണ്ടുവരൂ. ഇതല്ല തിരുമനസ, ഇവന്റെ തല. ആര് പറഞ്ഞു ഇവന്റെ തലയാണെന്ന്? എന്റെ പൊന്നു തിരുമനസ്, ഞാനല്ല പറഞ്ഞത്, ഇത് എന്റെ തലയാണ്. ആരവിടെ? ഇവിടെ ആരും കാണില്ലല്ലോ. കമോൺ കമോൺ ബടാ. ഇവനെ നമ്മുടെ മുതലക്കുളത്തിൽ മാമോദിസ മുക്കി നമ്മുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. ഇന്ന് എനിക്ക് 38 വയസ്സ് തികയുന്ന ദിവസമാണ്, എന്റെ 38-ാമത്തെ പള്ളി പറന്നാൾ. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എന്ത് തന്നാലും തികയില്ല പ്രഭു, ഞാൻ അത്രയ്ക്ക് പാവപ്പെട്ടവളാണ്. തൽക്കാലം നമ്മുടെ പിറന്നാൾ സമ്മാനമായി നാം നിനക്കൊരു മോതിരം. മുംതാസ് പറയൂ, നിനക്ക് സന്തോഷമായോ? ആദ്യമായിട്ടാണ് ഒരു സാധനം ഞാൻ എടുക്കാതെ തന്നെ എന്റെ കയ്യിൽ വരണത്. ഞാൻ വിചാരിച്ചത് ഇതല്ല, ഇതിലും വില കൂടിയ സാധനങ്ങൾ നിന്റെ കയ്യിലെത്തും.
നിങ്ങളിങ്ങനെ ചെങ്കല ചിന്തിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇവരെ ചെങ്കല കിളാൻ പറഞ്ഞായിരുന്നു. എന്ത് കൊട്ടാരത്തിൽ കയറുമെന്ന് പുലാഭ്യം പറയുന്നു. ഇതാരാണ് വെള്ളക്കാരൻ? വാസ്കോഡി ഗാമയിൽ നമ്മുടെ സാമ്രാജ്യം കീഴ്പ്പെടുത്താൻ വന്നിരിക്കുകയാണവൻ. ഇത്ര വയലന്റ് ആണെന്ന് തോന്നുന്നു, എന്ത് ചെയ്യും? സാരമില്ല, ഇമ്മീഡിയറ്റ് സെഡേഷൻ കൊടുത്താൽ മതി. അയ്യോ എന്റെ വയറേ, അയ്യോ അയ്യോ എന്റെ അമ്മേന്റെ വയറേ. നിങ്ങൾ മക്കൾ ഇറങ്ങി വേണം കുരുത്തം കെട്ടവന്. മിണ്ടി പോയി കണ്ണി കണ്ടെല്ലാം വാരി കെട്ടിയിട്ട് വയറേ. നോക്കിക്കത, ഡോക്ടറെ പോയി വിളിക്കണ അച്ഛാ. എന്റെ വയറേ, എന്റെ അമ്മേ, ഓടി വായോ. ചെറിയൊരു വയറുവേദന ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്ന ഇവന്റെ അമ്മ സിസ്റ്റർ സുന്ദരി ഇവിടെ. സുന്ദരി സിസ്റ്റർ ഡ്രസ്സിംഗ് റൂമിലോട്ട് ഞാനിപ്പോ കണ്ടാല്. എന്റെ വാരി ഡ്രസ്സും വേണമെന്ന് ഒളിഞ്ഞൊക്കെ നിന്നോട് ആരാടാ പറഞ്ഞു? എന്റെ മോനെ നിനക്ക് എന്താണ് പറ്റിയത്? നീ അമ്മയോട് പറയടാ. പോലത്തെ ഒരു കുപ്പി കള്ളു അടിച്ചിട്ട് അമ്മയും കൂടി ഞാൻ ഇനി പോകുന്നു. എന്റെ ഈശ്വരാ, ഏത് മുടിഞ്ഞ നേരത്തെ അച്ഛനാടി. എടി, നിന്നെ കെട്ടി അന്ന് പോലെയാണ് ഞാൻ ഈ കൊല്ലത്തിലായത്. മാനവ മര്യാദയ്ക്ക് ചാപ്പി കരുക്കച്ചോണ്ടിരുന്ന ഞാന് എന്നെ എന്തിനു പറഞ്ഞു? പക്ഷെ എന്റെ ചാപ്പിനെ പറ്റി പറഞ്ഞോ? ഇവിടെ മനുഷ്യനെ താറ്റിക്കതെ, എന്നെ ഡോക്ടറെ കാണിക്കണ അച്ഛാ. അച്ഛൻ ഷാപ്പിനോട് മീന്തല അത് പിന്നെ അവൻ ബിസ്ക്കറ്റ് പറഞ്ഞു വാശി പിടിക്കല്ലേ. 24 മണിക്കും ഷാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന എന്റെ കയ്യിലൊരു ബിസ്ക്കറ്റ്, അതുകൊണ്ട് ഞാൻ മീൻ തല കൊണ്ട് കൊടുത്തു. എന്റെ മീന്റെ തല്ലിയടി അവന്റെ ഈ തടി. നീ ഒരു കൊമ്പത്തെ നേഴ്സ്, ഞാൻ ഒരു പാവം കുടിയേ. നമ്മള് ഇച്ചിരി കരുത്ത് വെള്ളം അടിച്ച് വിറ്റായിരിക്കുന്നു. കൂടെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, തങ്കക്കുടം പോലൊരു കുഞ്ഞുണ്ട്. അപ്പൊ ഇയാൾക്ക് എന്നെ സംവിധാനം ചെയ്താൽ കൊള്ളാന്നുണ്ട് വീട്ടിൽ പോയി ചെയ്യണം സംവിധാനം. ആ അതേടി നോക്കൂ, നിന്നെ കേട്ടി ആ നിമിഷം പോലും ഈ നിമിഷം വരെ നാട്ടുകാർ നോക്കുന്നുണ്ട്. പക്ഷേ എന്നെ അല്ലെന്ന് മാത്രം കേട്ടില്ലേടാ നിന്റെ അമ്മ പറഞ്ഞത്. നിന്റെ അച്ഛൻ ഷാപ്പിൽ തന്നെ കിടന്നു ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ വേണി പോയി, പക്ഷെ എന്റെ മോന്റെ തലവേദന മാറ്റിയില്ലെങ്കിൽ. നീ അല്ലേടാ തലവേദന എന്ന് പറഞ്ഞ് എന്തോ മാറ്റി മാറ്റി പറയുന്നു. നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്തരുത് കേട്ടോ. അധ്വാനിച്ച് കാശുണ്ടെങ്കിൽ കള്ളു കുടിക്കാൻ ഞാനും അഴിഞ്ഞാടി നടക്കാൻ നീയും. ഓഹ്, എങ്ങനെ പൊരുത്തപ്പെടുവെന്തു? എനിക്കതിനോട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഭാര്യ കള്ള് കള്ള് തലക്ക് വെളിവില്ലാതെ പലതും പറയും. ഹലോ മിസ്റ്റർ തരിയൻ, താനാണ് ഇവിടുത്തെ താറവുകാരോ? അല്ല, പാറാവുകാരൻ. മകനൊന്നിന് ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമാണ്, ജസ്റ്റ് എന്ന് പറയണം. എന്തിനാ? നിന്നെ ഒന്ന് എഴുന്നള്ളിക്കാനായിട്ടേ പറഞ്ഞേ. ഇതൊക്കെ
പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളായിരുന്നു കേട്ടോ. കരയലടാ മോനെ, അമ്മേന്റെ വേറെ. കരയാതിരുന്നാൽ ഡോക്ടർ മോന്റെ സാധനം വാങ്ങിച്ചു തരാം. ബഹുമാനിക്കണം, അത് മാത്രമല്ല മര്യാദക്കാരും ആയിരിക്കും. എന്റെ മോൻ മര്യാദക്കാരനാണ് സാറെ. ഏറ്റവും നല്ല മര്യാദക്കാരനുള്ള നോബൽ സമ്മാനം മോന് കിട്ടിയിട്ടുണ്ട്. നോബൽ സമ്മാനം ഈ കുട്ടിക്കോ? അതെ, കഴിഞ്ഞ വർഷം സ്കൂളിൽ എസ്കേപ്പ് ഒറ്റ കാർഡ് നോബൽ സമ്മാനമായി ഇവന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോ മോന് വേദനയുണ്ടോ? ഛർദി ഓക്കാൻ അങ്ങനെ വല്ല തോന്നുന്നുണ്ടോ? ഉണ്ട്, രാവിലെ രണ്ടു പ്രാവശ്യം ഛർദിച്ചു. ഭക്ഷണത്തിന്റെ ആണെന്നൊരു സംശയമുണ്ട്. രാവിലെ വീട്ടിൽ എന്താ ഉണ്ടാക്കിയത്? രാവിലെ ഞാൻ ഇവള് വഴക്കുണ്ടാക്കി. എടോ അതല്ല, ഐ മീൻ രാവിലെ എന്താ കുട്ടിക്ക് കൊടുത്തതെന്ന്? ഷാപ്പിൽ നിന്ന് മീൻതല കറി വെച്ചത് വാങ്ങി കൊടുത്തു. ഷട്ടപ്പ്! ഇത്രയും ചെറിയ കുട്ടിക്ക് ആരെങ്കിലും ഷാപ്പിൽ നിന്ന് മീൻതല വാങ്ങിച്ചു കൊടുക്കോ? ഷാപ്പിൽ നിന്ന് മീൻതല വാങ്ങി ശീലിക്കരുത്. സോറി സർ. ആ ബൈ ദ ബൈ, രാമകുട്ടിയുടെ ഷാപ്പിൽ നിന്നാണോ അതോ വിജയന്റെ ഷാപ്പിൽ നിന്നാണോ? ഈ രണ്ട് ഷാപ്പിലും നല്ല കൂരിത്തല കിട്ടും. എന്താടോ ഇത്, ഒരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ, 24 മണിക്കൂർ ഇങ്ങനെ കുടിച്ചു കിടക്കാതെ കുടുംബത്തോട് ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? ഈ മുടിഞ്ഞ ഒറ്റ ഒരു കാരണമാണ് ഞാൻ ഇത്രയും കൊടുക്കുന്ന സംശയം. എക്സ്ക്യൂസ് മീ, ഇവിടെ കിടന്ന് ബളം ഉണ്ടാക്കുന്ന പുറത്തു വേണം, ഞാൻ ഈ കുട്ടിയെ നോക്കട്ടെ. അയാളല്ലേഷ്യന്റ്. കൊച്ചുകുട്ടിയാണ്, ഓപ്പറേഷൻ കേൾക്കുമ്പോൾ പേടി കാണും. നിങ്ങളൊന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ കൊച്ചിന്റെ കാര്യം ഓക്കെയായി, അതൊക്കെ പോട്ടെ. നിന്റെ ഈ ചില്ലറ ഉണ്ട് 50 രൂപ ഇങ്ങോട്ട്. ഓപ്പറേഷന്റെ കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷൻ. ഒരു കുപ്പി കള്ള് കുടിക്കാൻ. സ്നേഹമുള്ളടുത്ത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുമെന്ന് മഹാനായ ചെത്തുകാരൻ പരമാവെന്ന് തോന്നുന്നു. ചെത്തുന്ന സമയത്ത് തെങ്ങിന്റെ പടയെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഭാഗ്യം ആരും കണ്ടില്ല.